हलो फ्रेंड्स फाम स्टोरी यूट्यूब चानल स्वागत अब नाम वन आलपुझ जिले आलपुझ जिले कायंकुत और चेड़ी नर्सरी कवर वे वह चेड़ी नर्सरी इवे वीटल वीटल अडीन पत्मणियां कूड़ल कलेक्शन पत्मणिया और इरूर कलर नमुक पटू अडीन्य अत्यावश्यम ना एज प्लानस निका अत्यावश्यम ना कलेक्शन अडीन पत्मणिया ना कलेक्शन अब इतना अंजु चेची अंजु चेची अत्यावश्यम कलेक्शन नमु ओरों अंजु चेची ने विमुक चोदी मनसा अंजु चेची ने विदा अब यादव ना इन अंजु चेची अंजु चेची इवते क्यों मत नोक नाम वह मत पणील चेची अद ना वेल नाम स्थल वीडियो स्थल इंपरटी पत्मणी अडीनियुन ई कलेक्शनो वह पत्मणि अडीन अगर कलेक्शनोटे वह परागण वेरैटी फ्लवर जंबो अटी मूर्ण हईब्रिड सीड कलेक्टी अडीन फस्ट्रेस मम्मिया कर्षक श्री मेड़ी अरे कलेक्शन कर्षक श्री अब नम्बर जोसफ कुंद्रेवर प्रोफसर अलग वलर्त कर्षक श्री अगे या लेवल वंप्लिट सीड मोन्सायरटी मार्केट कूड़ल आलानी बोनसाई अडीनियन पल वेटी अरबिकोरीजल जन्म बोनसाई आयरूटिंग मार्केट प्लान अत्यावश्यों इंडोर प्लांटी അപ്പോൾ ആദ്യം ഏത് കളറാണ് ചേച്ചി ഇതൊക്കെ വെറൈറ്റി ആണ് ഇത് ഇത് സിൻഡ്രല്ല വെറൈറ്റി ആണോ അല്ല ഇതെല്ലാം റോസി റോസിയോ അങ്ങനത്തെ വെറൈറ്റി ആണ് ഇതിലൊക്കെ റോസാപ്പൂ പോലെയുള്ളതിനെയാണ് റോസി എന്ന് പറയുന്നത് റോസി എന്ന് പറയുന്നത് അല്ലേ ഓക്കേ ഇപ്പോ ഓറഞ്ച് ഉണ്ട് റോസ് ഉണ്ട് ഒരുപാട് മിക്സ് കളറാണ് അല്ലേ ഓക്കേ yellow ഉണ്ട് ആൻഡ് ഇതാണ് ടിയാര ഓ ആ വെറൈറ്റി ആണ് ടിയാര എന്ന് പറയുന്നത് അല്ലേ ഓക്കേ ഇതാണ് ജംബോ ഓക്കേ ഇത് ജംബോ വെറൈറ്റി അല്ലേ अंजल
ആണല്ലേ അഞ്ച് ഇതല്ലേ വരുത്തുള്ളൂ അല്ലേ ഓക്കേ അപ്പ ഇത് ഏതൊക്കെയാണ് നിൽക്കുന്നത് ഇതെല്ലാം പഴ്സ് ലൈൻ പഴ്സ് ലൈൻ വെറൈറ്റി ആണല്ലേ പഴ്സ് ലൈൻ ആത്തി ഇത് സിംഗിൾ ഷേഡ് പിന്നെ ഇതൊക്കെ ഡബിൾ ഷേഡ്സ് ഡബിൾ ഷേഡ് ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലേ നമ്മുടെ കയ്യിൽ ഉണ്ട് ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് ഈ ഡബിൾ ഷേഡിന്റെ ഇതൊക്കെ ഞാൻ 30 രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതല്ലേ അല്ലേ ആ ഇതിനും ഇനി 20 രൂപയോ അല്ല നോർമൽ ഉള്ളതിനാണ് അതെ എല്ലാം ഒരു 20 രൂപ അല്ലേ ഇനി ഇത് സിൻഡ്രില്ല ഇതാണ് ഓ സിൻഡ്രില്ല അല്ലേ ഓക്കേ സിൻഡ്രില്ലയുടെ 25 ഓളം കളേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലേ ചെ എല്ലാത്തിലൊന്നും ഇന്ന് പൂവില്ല പൂണ്ട് മന അവിടെ നിൽക്കുന്നു ആ ഓക്കേ 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 അത് ഡബിൾ ഷേഡ് വരുന്ന ടൈപ്പ് അല്ലേ ആ ഡബിൾ ഷേഡ് ഉള്ള ഒരുപാടുണ്ട് ദേ ഈ വൈറ്റ് അല്ലേ ഏതാണ് ഇത് ഇതെല്ലാം അത് 10 മണിയാ 10 മണിക്ക് അത് ഇത് എല്ലോ ഷേഡ് ഉണ്ട് റോസി ഇനത്തെ എല്ലോ കളർ ആ എല്ലോ ഒരു ഷേഡ് വരുന്നുണ്ട് ഈ തായ്വാൻ വൈറ്റ് ഒക്കെ ഉണ്ടോ ആ ഇതെല്ലാം തായ്ലൻഡ് തായ്വാൻ വരുന്ന എല്ലാം അവിടുത്തെ പുറത്തെയാ ആണല്ലേ പുറത്തുനിന്ന് വരുന്നതാണ് അല്ലേ ഓക്കേ ഇതൊരു ഡബിൾ ഷേഡ് ആണ് അല്ലേ ആണ് ഇതെല്ലാം ഡബിൾ ഷേഡ് ഇതൊരു 10 മണി വെറൈറ്റി തന്നെ അല്ലേ ഒരു ജമന്തിയുടെ ഒക്കെ ഒരു കളർ ഉണ്ട് അത് കുറേ നല്ല കളേഴ്സ് ഉണ്ട് ഓക്കേ 25 30 ഓളം കളേഴ്സ് ഉണ്ട് എനിക്ക് ഉണ്ടല്ലേ മോൻ കാണാല്ലോ ആ നമുക്ക് ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതെല്ലാം മൊത്തം അടീനിയത്തിന്റെയാണ് അല്ലേ അടീനിയ അത്യാവശ്യം നമ്മുടെ എല്ലാ കളക്ഷനും ഉണ്ട് അപ്പം അത്യാവശ്യം നമ്മുടെ ഇത് എപ്പോഴും കാണുകയും ചെയ്യാം അടീനിയ കാണും പക്ഷെ ഇത് മഴ ആയതുകൊണ്ട് വളർന്നു വരാനുള്ള ഒരു താമസം എടുക്കും പിന്നെ മാർക്കറ്റ് അത്ര അവൈലബിളും അല്ല ആണല്ലേ ബുദ്ധിമുട്ടാണ് ഈ മഴ ഇവർക്ക് മഴ ആ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ സീഡ് ഇട്ട് നമ്മൾ തൈ കളിപ്പിച്ചെടുക്കാൻ മഴയാണെങ്കിൽ പിന്നെ അത് കേടായി പോകും അതാണ് കാര്യം ഇവരുടെ കളറൊക്കെ എങ്ങനെയാണ് റെഡ് റോസ് വൈറ്റ് അങ്ങനെ എല്ലാം ഉണ്ട് ഇതിന്റെ വൈറ്റ് എല്ലോ എല്ലോ ഒക്കെ ഉണ്ട് അല്ലേ അഞ്ചാറ് വർഷം ആയതാ ഇതിനാണ് നമുക്ക് 250 രൂപ മാർക്കറ്റ് വില കാരണം ഇതിനകത്ത് ഇവിടെ വെച്ച് ക്രാഫ്റ്റ് ചെയ്യും ക്രാഫ്റ്റ് ചെയ്ത് ഇപ്പൊ ഈ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതെടുത്ത് ഇവിടെ ഒട്ടിച്ചു വെക്കും 30-40 ദിവസം ആകുമ്പോഴത്തേക്ക് അതേ പോവും ആ പ്ലാന്റിനാണ് മാർക്കറ്റില് ആ റേറ്റ് 250 തൊട്ട് മേളിലോട്ട് അത് പുതിയ കളേഴ്സിന് പുതിയ വിലയാ ഇതൊരു വെറൈറ്റി കളറാണല്ലേ മിക്കവാറും എല്ലാം എല്ലാത്തിന്റെയും മാർക്കറ്റ് വരുന്ന എല്ലാ കളറും ഞാൻ മേടിക്കും ഇവരെ സീഡ് എങ്ങനെയാ അപ്പോൾ എടുക്കുന്നത് നമ്മൾ സീഡ് ദേണ്ടി ദാ സീഡ് ഓ ആ നീണ്ടു നിൽക്കുന്നയാണോ സീഡ് അല്ലേ അത് വളർന്നു കഴിയുമ്പോഴേ അത് രണ്ടായിട്ട് പൊട്ടാറാകും പൊട്ടാറാകും എന്നിട്ട് നമ്മൾ ആ മാറ്റി നമ്മൾ അത് എടുത്ത് നട്ടാ മതി ഓക്കേ അപ്പോൾ ഇതെല്ലാം നമ്മുടെ താഴെ വെച്ചിരിക്കുന്ന 10 മണികളാ അല്ലേ 10 മണികൾ താഴെയും ചെയ്യുന്നുണ്ടല്ലേ മേളിലും താഴെയും ചെയ്യുന്നു അപ്പോൾ ഇവർക്ക് വെയിലിന്റെ ആവശ്യമൊക്കെ ഇല്ല വെയിൽ കൂടുതൽ വേണം വേണമല്ലേ അപ്പോൾ താഴെ ഇപ്പോൾ വെയിലൊക്കെ നമ്മുടെ കുറവാണ് വെയിൽ കൂടുതൽ വേണം പക്ഷേ ഒരു 4 മണിക്കൂർ മതി 4 മണിക്കൂർ മതി ഒരുപാട് വെയിലത്ത് ഇരിക്കുവാണെങ്കിൽ അത് 1 മണി ആകുമ്പോഴത്തേക്ക് ഉണങ്ങി പോകും ഓ അങ്ങനെ ഉണ്ടാവും അല്ലേ പിന്നെ ഈ 10 മണി ചീഞ്ഞു പോകുന്നൊക്കെ കാരണം എന്താണ് ഇത് ചീരയുടെ കാറ്റഗറിയിൽ വരുന്ന ചെടി ആയതുകൊണ്ട് ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് ഇതിന്റെ തണ്ട് അട്ടുപോകും ആ സമയത്ത് പിന്നെ നമ്മൾ വീണ്ടും പുതിയ തണ്ടുകൾ എപ്പോഴും നമ്മള് തണ്ട് കട്ട് ചെയ്ത് മാറ്റി മാറ്റി നട്ടു പിന്നെ ഇത് നമ്മളെ ഈ മഴക്കാലമൊക്കെ വരുമ്പോ എന്ത് ചെയ്യും ഇവരുടെ ചെയ്യാനില്ല പിന്നെ അടുത്ത സ്ഥലത്തു നിന്ന് കിട്ടുന്ന കളക്ട് ചെയ്യും ഇത് മഴ കൊണ്ടുപോയാൽ മൊത്തം പോകല്ലേ ഇപ്പൊ മഴക്കാലത്ത് ഇവർ പ്രശ്നമാണ് സംരക്ഷിച്ച് അങ്ങനെയൊക്കെ പിന്നെ നമ്മളല്ലാതെ മഴ സമയത്ത് ഏതൊക്കെ ആയിരിക്കും അടീനയത്തിലോട് മാറോ അടീനിയം മഴ സമയത്ത് അതിനെക്കാട്ടിലും ഡേഞ്ചറസ് അപ്പൊ നമ്മൾ ഏതായിരിക്കും മഴ സമയത്ത് നമുക്ക് ഒരു ചെടികളും വെക്കാൻ പാടാണല്ലേ മഴയ്ക്ക് നമ്മുടെ കാലാവസ്ഥ പിടിക്കത്തില്ല ഭയങ്കര കാരണം കഴിഞ്ഞ വർഷം ഏപ്രിൽ തൊട്ട് ജനുവരിയും വരെ മഴയായിരുന്നു പിന്നെ ഫെബ്രുവരി മാത്രമേ ഉള്ളൂ ഈ മാസം വീണ്ടും ലാസ്റ്റ് മാർച്ച് തൊട്ട് മഴയായിരുന്നു അപ്പൊ ത്രൂട്ട് 20 പറയുന്ന 365 ദിവസം നമുക്ക് മഴ പ്രതീക്ഷിക്കാം ജൂൺ മാറി വന്നാ നല്ല മഴയുണ്ട് ഇപ്പൊ ഓക്കേ ഇവിടെ നമുക്ക് കുറെ ജംബോ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ ഈ ഈ ലൈൻ ഇരിക്കുന്നൊക്കെ ജംബോ ആ അപ്പുറത്തിരിക്കുന്ന ലൈനിൽ ഉള്ളതെല്ലാം ടിയാരയാണ് ഇതെല്ലാം ജംബോ വെറൈറ്റി അല്ലേ ഇത് ഈ ഒരു ലൈൻ ഫുള്ള് ജംബോ ഒരുപാട് ജംബോ കളർ ഉണ്ടല്ലേ 8 കളർ ഉണ്ട്
അങ്ങനത്തെ വെറൈറ്റി ഒക്കെ പറയുന്നത് സിൻഡ്രല്ല വെറൈറ്റി ആണോ? സിൻഡ്രല്ലയുടെ ഇച്ചിരൂടെ വലിയൊരു പൂവാന്നേ ഉള്ളു. അതിന് 2000 രൂപയ്ക്കൊക്കെയാണ് മരവിട്ടോണ്ടിരുന്നത്. അതെ, 2000 രൂപ. ഇപ്പൊ നമ്മൾ തന്നെ ആൾക്കാരോട് 50 രൂപ എന്നൊക്കെ പറയുമ്പോ അവര് ചോദിക്കും, ഇതിന് 50 രൂപയോ? കൂടുതലാണല്ലോ. ഇത് ഈ മഴ സമയത്ത് വീണ്ടും ആ 50 ഉള്ളടത്തു നിന്ന് തന്നെ മേടിച്ചോണ്ട് വന്നാ ഇത് വെക്കുന്നേ. 2000 തരുന്നോണ്ട് കഴിഞ്ഞ് 2000 തരത്തുള്ളൂ. അങ്ങനെ തന്നെയാ ഉണ്ട് വെച്ച് കളിപ്പിക്കുന്നേ. ഇവര് ഒരുപാട് ഉണ്ടായിക്കോളൂ ഇവര്. പക്ഷെ മഴയൊന്നും കുറഞ്ഞു നിന്നാ നമുക്ക് രക്ഷപ്പെട്ടു പോവാം. ഇതാണ് ഇത് 10 മണിക്കാണ് വിരിയുന്നത്. ഇത് 8 മണിക്ക്. ഓ, അങ്ങനാണല്ലേ. ഇലക്ക് വീതി കൂടുതലുള്ളതാ. ഇത് നമ്മൾ കഴിക്കുന്ന ഒരു ചീരയില്ലേ, അതിനകത്ത് പെടുന്നതാ ഈ സാധനം. തോടിന്റെ ഒക്കെ സൈഡിലൊക്കെ. അതെ 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 അതെ. ഇതിനകത്ത് ഒമേഗ കൂടുതലുള്ളതാ, അതുകൊണ്ട് അത് കഴിക്കാൻ പറ്റുന്ന, ഇതും കഴിക്കാൻ പറ്റുന്നതാ. കഴിക്കാൻ പറ്റുന്നതാണല്ലേ. പുതിയ വരുന്ന വെറൈറ്റി അനുസരിച്ച് വിലയാകും. ഞാൻ പിന്നെ നോർമൽ സാധാ കളേഴ്സ് ഒന്നും അങ്ങനെ കൊടുക്കാറില്ല. അത് 200 കളേഴ്സ് എടുക്കുവാണെങ്കിൽ മാത്രമേ അതൊക്കെ. 200 കളറായിട്ട് നമ്മൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. വിത്ത് കൊറിയർ ചാർജ് ഇന്ത്യയിൽ എവിടെ എത്തിച്ചു കൊടുക്കും അല്ലേ? ഇന്ത്യക്ക് പുറത്തോട്ടൊക്കെ നമ്മൾ അയക്കാറുണ്ടോ? പുറത്തോട്ട് അയക്കാം. ഗൾഫിലോട്ടൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റും അല്ലേ? എവിടെ വേണേലും അയക്കാം. ഇതൊരു 30 ദിവസമൊക്കെ കേടാവാതിരിക്കും. ഇതെല്ലാം നമ്മുടെ അടിയനിയത്തിന്റെ തൈകളാണല്ലേ? അതെ, അവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. ഓക്കേ, ഇവിടെ എല്ലാം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പർ സൈഡിൽ ഇരിപ്പുണ്ട്, ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. ഒരു 1000 പ്ലാന്റ് എങ്കിലും കാണുമല്ലേ ഇവിടെ? 2000 അടുത്തുണ്ടോ? ഓക്കേ, ഇത് തന്നെ ഉണ്ട്. 10000 ചെറിയ ചട്ടിയിൽ ഇവർക്ക് വെക്കാൻ മതി. വെച്ചാ മതി. വരും, വന്ന് പോകുന്നടം വരെ ഒക്കെ അങ്ങനെ തന്നെ വെക്കാം. പിന്നെ വലുതാകുമ്പോ വലുതായിട്ട് ചട്ടി മാറ്റിയാ മതി. അതുകൊണ്ട് ബോൺസായി അങ്ങേറ്റത്തി 2 ഇരിപ്പുണ്ട്. അത് തന്നെ ഞാൻ മാറ്റിത്തരാം. അപ്പൊ ചേച്ചി, ഇപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വിളിക്കുവാണെങ്കിൽ അവരെങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? വാട്സപ്പ് വഴി ചെയ്താൽ മതിയോ, മാത്രം മതിയോ, അതോ? എന്നെ കോൾ ദൈവത്തെ ഓർത്ത് ചെയ്യരുത്. എനിക്ക് കോൾ എടുക്കാൻ സമയം മിക്കാറും കിട്ടാറില്ല. ചെടി മെയിൻ ആയിട്ട് ചെയ്ത് നഴ്സറി നടത്തുന്ന ഒരാളല്ല ഞാൻ. പിന്നെ എന്റെ കൂട്ട് പാഷൻ ഉള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ തരുമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ന് അങ്ങോട്ട് പൈസ ഇട്ടിട്ട് എനിക്ക് നാളെ വേണം എന്നൊന്നും പറഞ്ഞ എന്റെ ഇന്ന് കിട്ടത്തില്ല. ഇല്ല, ഞാനും ചിലപ്പോ 1 മാസം വരെയൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് മേടിക്കുന്നത്. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ എന്റെ ഒരു സൗകര്യം അനുസരിച്ച് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് അവര് പൈസ മേടിച്ച് ചെടി തന്നില്ല, അല്ലെങ്കിൽ വിളിച്ചാ ഫോൺ എടുക്കത്തില്ല, ഈ മാതിരിയുള്ള കംപ്ലൈന്റ് ദൈവത്തെ ഓർത്ത്. നിങ്ങൾ എന്നോട് കോപ്പറേറ്റ് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്നതിലും കൂടുതൽ വെറൈറ്റീസ് ഞാൻ തരാം. പിന്നെ ഞാൻ ഇച്ചിരി എന്റെ കുഴപ്പം കൊണ്ട് ഡിലേ ആവുകയാണെങ്കിൽ ഞാൻ 2-3 കട്ടിങ്സ് എക്സ്ട്രാ ഇടും. എക്സ്ട്രാ ഇടും അല്ലേ? പിന്നെ നമ്മൾ ഈ ഡിലേ ആവുന്നതിനനുസരിച്ച് കട്ടിങ്സിന് കുഴപ്പമൊന്നും വരത്തില്ലല്ലോ. ഇല്ല, അങ്ങനെ ഡിലേ ആകുന്നതല്ല. ഇപ്പോ കണ്ടിന്യൂസ് ഒരു 2-3-4 ആഴ്ച അങ്ങ് മഴ പെയ്യുവാണെ ആ ദിവസങ്ങളിൽ ഈ ചെടി മൊത്തം നനഞ്ഞിരിക്കും. നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ 1 മാസം ചിലപ്പോ അവര് പൈസ ഇട്ടെന്ന് കഴിയുമ്പോ നമുക്ക് ഡിലേ ആകേണ്ടി വരും. അത് കാലാവസ്ഥ അനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എത്ര ദിവസം വരെ വാടാതെ ഇരിക്കുന്നു? 30 ദിവസമൊക്കെ ഇരിക്കുമോ? 25-30 ദിവസം ഞാൻ ഇവിടെ പരീക്ഷണം നടത്തി നോക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഇല എല്ലാം നഷ്ടപ്പെട്ടാലും നമുക്ക് അത് കിളിപ്പിക്കാൻ പറ്റുമല്ലേ? എനിക്ക് പണ്ടേ പോസ്റ്റ് ഓഫീസിന്റെ ലോക്ക്ഡൌൺ സമയത്ത് കർണാടകത്തിൽ നിന്ന് വന്നായിരുന്നു. 22 ദിവസം കഴിഞ്ഞിട്ടും അതിനൊരു കുഴപ്പമില്ലായിരുന്നു. ആ സ്റ്റെം അതിലുണ്ടായിരുന്ന അടുത്ത് വെള്ളത്തിലിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ സ്റ്റെം നോർമലായി വെച്ച് ഞാൻ കിളിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എവിടുന്ന് വേണമെങ്കിലും നമുക്ക് മേടിക്കാം, എവിടുന്ന് വേണമെങ്കിലും കൊടുക്കുകയും ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഇത് 1 ദിവസം കൊണ്ട് കേടാകും. അങ്ങനെ ഇത് ബ്രസീലിൽ നിന്ന് വരെ ഓൺലൈനായിട്ടാ വരുന്നേ, തായ്ലൻഡിൽ നിന്നും ഒക്കെ. അല്ല, ഇവിടെ ഇപ്പം 2000 രൂപയ്ക്ക് അവൈലബിൾ ആണെങ്കിൽ നമ്മള് ബ്രസീലുകാരെ ആശ്രയിക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ട്
പൂവില്ലാതെ ഒരു പ്ലാന്റ് എങ്ങനെ ആരോട് പറഞ്ഞിട്ട് കൊടുക്കുന്നേ ആ ഓക്കേ അപ്പോൾ നമ്മളേല പൂവായി കഴിയുമ്പോഴേ കൊടുക്കും നമ്മൾ കൊടുക്കത്തുള്ള അല്ലേ ഓക്കേ അപ്പോൾ പൂവായി കഴിയുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ പറയ് നമ്മളേ കളർ പറഞ്ഞ് പറ്റിച്ചെന്ന് പറയും പറ്റിച്ചെന്ന് പറയ അല്ലേ ഓക്കേ അപ്പോൾ പൂവായി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റില്ല കാരണം ഇപ്പോ തന്നേക്കുന്നവരും ഏത് കളറാ നമുക്ക് തന്നെ അവരിട്ടേക്കുന്ന മാർക്കിംഗ് கரெക്റ്റ് ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ ആ ഒരു വിശ്വാസത്തോടെ കൊടുക്കും പിന്നെ പറയ് അവർ തന്ന കളറൊക്കെ പന്നലായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഏത് ദോഷം കേൾക്കാൻ താല്പര്യമില്ല ഇതിവിടെ ഉണ്ടല്ലോ എപ്പോഴെങ്കിലും കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ചെടി ആവശ്യമുണ്ടെങ്കിൽ അഞ്ചു ചേച്ചീനെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്കെന്നാൽ വൈൻഡപ്പ് ചെയ്താലോ ഓക്കെ എന്നാൽ ബൈ